Μενε λάβει τον Κυριακό. Κανδύνερ ശ്രീ സി കെ ശിവദാസൻ. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ സമിതിയുടെ രക്ഷാധികാരി പ്രിയപ്പെട്ട സീനിയർ സി ആർ നീലകണ്ഠൻ അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ ജനകീയ സമിതിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഈ സമരത്തിന് പിന്തുണ നൽകുന്ന വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ ശ്രീ ഹാഷിം അടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ സ്നേഹിതർ സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പദ്ധതികളിലൊന്നായി ഇന്ന് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ സി ആർ പ്രസംഗിച്ചതിന് ശേഷം ഡിമാൻഡ്സ് ആവശ്യമില്ലാതെ ഏറ്റെടുക്കുന്ന കുറേ ഭൂമിയെ സംബന്ധിച്ചും R&R പാക്കേജിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കേന്ദ്ര ഗവൺമെൻറ് 7.5 മീറ്റർ 45 മീറ്റർ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം 7.5 മീറ്റർ ക്ലിയറൻസ് നൽകണം എന്ന് പറയുന്ന അശാസ്ത്രീയമായ വിഷയങ്ങൾ, കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ സ്വമേധയായി പുനരധിവസിക്കുമ്പോൾ 2-3 സെൻറ്റോ സ്ഥലത്തിൽ അവനൊരു പെട്ടിക്കട ഇടാൻ സാധിക്കില്ല, അത് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്, അവന് സ്വന്തമായി വീട് വയ്ക്കാൻ സാധിക്കില്ല, അതിന് ഫീസ് ഏർപ്പെടുത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ 1483 ഹെക്ടർ ഭൂമി, 20,000 കുടുംബങ്ങൾ, 50,000-ത്തോളം വരുന്ന കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ ഒരുപാട് നെൽവയലുകളെല്ലാം നികത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയുടെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 145 ഹെക്ടറാണ് ഇവിടുത്തെ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൽ തന്നെ പറയുന്ന തണ്ണീർത്തട നിയമത്തിൽ വരുന്ന പാഡി ആൻഡ് വെറ്റ്ലാൻഡ് പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കി. അതുകൊണ്ടാണ് ഇരട്ടി ബംഗാളിൽ ഓരെണ്ണം കിട്ടിയോ നിങ്ങൾക്ക്? ആരാണ് കുറ്റക്കാര്? ഞങ്ങളാണോ? ജനങ്ങളാണോ? നിങ്ങൾ കയ്യിലിരുപ്പ്. അതുകൊണ്ട് ഈ കേരളത്തിലെങ്കിലും നിങ്ങൾ ഒരു പ്രതിപക്ഷമെങ്കിലുമായിട്ട് വരണം, ഡിക്സ്യൂറോ ആയിട്ട് മാറരുത്. അന്ന് UDF കാർ അധികാരത്തിൽ വന്നാലും ഇങ്ങനെയൊക്കെ ചിലപ്പോ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ എന്നാലും ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ പുറത്തു പോകേണ്ടി വരും. ഒരു തർക്കവും നിങ്ങളുടെ അനുയായികളെല്ലാം ഈ സമരത്തിലുണ്ട്. കാസർഗോഡ് മുതൽ കൊച്ചുവേളി വരെ കേരളത്തിൽ CPM കാരുണ്ട്, CPI കാരുണ്ട്, BJP കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്. ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. UDF ഇനി പ്രക്ഷോഭത്തോടൊപ്പം ഔദ്യോഗികമായി വന്നിരിക്കുന്നു. അതിന് മുമ്പ് തന്നെ ഇവരെല്ലാം ഉണ്ട്. UDFന്റെ എല്ലാ നേതാക്കന്മാരും 20 പേരും ആ സമരപ്പന്തൽ വന്നിട്ടില്ലേ? കുന്നന്താനത്ത് വന്നിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല സാറും എല്ലാവരും നമ്മുടെ സമരത്തിൽ തുടക്കം മുതൽ തന്നെയുണ്ട്. നയപരമായി അവരിപ്പോഴാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ UDF നമ്മളോടൊപ്പം ഉണ്ട്. ഒരു നയപ്രഖ്യാപനം ഈയിടെ നടത്തി എന്നുള്ളതേ ഉള്ളൂ. പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കി. അതുകൊണ്ടാണ് 294 നമ്മുടെ ഇരട്ടി MLA മാരുണ്ട് ബംഗാളിൽ. ഓരെണ്ണം കിട്ടിയോ നിങ്ങൾക്ക്? ആരാണ് കുറ്റക്കാര്? ഞങ്ങളാണോ? ജനങ്ങളാണോ? നിങ്ങൾ കയ്യിലിരുപ്പ്. അതുകൊണ്ട് ഈ കേരളത്തിലെങ്കിലും നിങ്ങൾ ഒരു പ്രതിപക്ഷമെങ്കിലുമായിട്ട് വരണം, ഡിക്സ്യൂറോ ആയിട്ട് മാറരുത്. അന്ന് UDF കാർ അധികാരത്തിൽ വന്നാലും ഇങ്ങനെയൊക്കെ ചിലപ്പോ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ എന്നാലും ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ പുറത്തു പോകേണ്ടി വരും. ഒരു തർക്കവും ഇല്ല. നിങ്ങളുടെ അനുയായികളെല്ലാം ഈ സമരത്തിലുണ്ട്.
കാസർഗോഡ് മുതൽ കൊച്ചുവേളി വരെ കേരളത്തിൽ സിപിഎംകാരുണ്ട്, സിപിഐക്കാരുണ്ട്, ബിജെപിക്കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്. ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. യുഡിഎഫ് ഇനി പ്രക്ഷോഭത്തോടൊപ്പം ഔദ്യോഗികമായി വന്നിരിക്കുന്നു. അതിന് മുമ്പ് തന്നെ ഇവരെല്ലാം ഉണ്ട്. യുഡിഎഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇരേ പേരൂര് സമരപന്തലിൽ വന്നിട്ടില്ലേ? കുന്നന്താനത്ത് വന്നിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല സാറും എല്ലാവരും നമ്മുടെ സമരത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ട്. നയപരമായി അവരിപ്പോഴാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ യുഡിഎഫ് നമ്മളോടൊപ്പം ഉണ്ട്. ഒരു നയപ്രഖ്യാപനം ഈയിടെ നടത്തി എന്നുള്ളതേ ഉള്ളൂ.